ചെന്നിട്ട് മരുമകളെ വിളിച്ചോണ്ടോ. പ്രകാശ് ചേട്ടൻ വീണ്ടും അതേ കാര്യമാണോ പറയുന്നത്? ഞാൻ ചേട്ടനോട് നേരത്തെ പറഞ്ഞല്ലേ, ആ കുട്ടിക്ക് മുമ്പിൽ എന്റെ വീടിന്റെ വാതിൽ എന്നും അടഞ്ഞു തന്നെ കിടക്കുമെന്ന. നീരജ്, നീ വീട്ടിൽ പോവാം. ഇല്ല അങ്കിൾ, എനിക്ക് വീട്ടിലേക്ക് വരാനാവില്ല. അനന്യ, ഇപ്പൊ ഇത് നിന്റെ വീടല്ല. ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ നീ എങ്ങോട്ട് പോവും? അങ്കിൾ ഒരു നല്ല മനുഷ്യനാ. ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും എന്നെ സ്വീകരിക്കാൻ തയ്യാറായല്ലോ. ഞാൻ നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് ചീത്ത പേരുണ്ടാക്കി, എല്ലാവരെയും നാണം കെടുത്തി. ഇതൊന്നും ഞാൻ അർഹിക്കുന്നില്ല അങ്കിൾ. I'm sorry. അനന്യാ, ഇല്ല മോളെ, ഇല്ല. ഒരു കാര്യം എപ്പോഴും ഓർത്തു വയ്ക്കണം. മുകളിലുള്ള ഒരാളുണ്ടല്ലോ, അദ്ദേഹം അവിടെ ഇരുന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ കഥ എഴുതുകയാണ്. അദ്ദേഹത്തിന് നന്നായിട്ടറിയാം എന്ത് ശരിയെന്നും എന്ത് തെറ്റെന്നും. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ നമ്മളൊക്കെ ആരാ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ നീ നീരജിനെ സഹായിക്കുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ അവനെ ഒട്ടും സ്നേഹിക്കാത്ത ഒരു കുട്ടിയെ അവന് വിവാഹം ചെയ്യേണ്ടി വന്നേന്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സമയത്ത് ആവശ്യമില്ല. വീട്ടിലേക്ക് പോവാം, സമാധാനത്തോടെ സംസാരിക്കാം. പ്ലീസ്. അനന്യ, അകത്തേക്ക് വാ. ഇവൾ ഇന്ന് മുതൽ ഇവിടെ കഴിയും. ഇവൾ നിന്റെ ഭാര്യയാണ്, ഈ വീടിന്റെ മരുമകളാണ്. അനന്യ മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ശ്വേതയോട് ഞാൻ സംസാരിച്ചോളാം. പിന്നെ മോള് ഞങ്ങളോട് ക്ഷമിക്കണം. എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് നിന്നെ നേരാവണ്ണം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എന്താ അതിനെ പറയുന്നത്? ഗ്രഹപ്രവേശത്തിന്റെ ചടങ്ങുകളോടെ. പക്ഷേ അത് സാരമില്ല, ഇപ്പൊ നീയും ഈ വീടിന്റെ ഒരു ഭാഗമല്ലേ. അതുകൊണ്ട് നിന്നെ സ്വാഗതം ചെയ്യുന്നു. ഏയ്, മതി 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 മതി, നന്മകളെ ഉണ്ടാവും. നീരജ്, പ്ലീസ്. നിങ്ങൾക്കറിയാലോ ഐഷ മാഡം, ഞാൻ ചെയ്തതെല്ലാം തന്നെ അവനിയുടെ നല്ലതിനു വേണ്ടിയായിരുന്നു, അവളുടെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. ഒരമ്മയുടെ മനസ്സ് പറയുക, നീരജിനെക്കാളും നല്ലൊരു പയ്യനെ അവനിക്ക് ഒരിക്കലും കിട്ടുമായിരുന്നില്ല എന്ന്. നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കുമല്ലോ ഐഷ മാഡം. മാഡത്തിന് കാണാൻ കഴിയുന്നില്ലേ നീരജിന്റെ കണ്ണിലുള്ള സ്നേഹം? എന്തിനായിരുന്നു അവളെ ഓരോ തെറ്റായ പ്രവൃത്തിയിൽ നിന്നും അവൻ തടയാൻ ശ്രമിച്ചത്? അവന്റെ മനസ്സിൽ അവനോട് ഇത്രയും കെയർ എന്തുകൊണ്ടായിരുന്നു? എന്താണെന്നറിയില്ലേ, അവൻ അവനെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാ. നിങ്ങൾ നോക്കിക്കോ ഐഷ മാഡം, നമ്മുടെ അവനിക്ക് ആ സ്നേഹം തീർച്ചയായും കിട്ടും.
നമുക്കൊരിക്കലും കിട്ടാതെ പോയ സ്നേഹം. ഇന്ന് മുതൽ എന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരേ ഒരു ഉദ്ദേശമേ എനിക്കുള്ളൂ. നമ്മുടെ അവനി ഈ വിവാഹത്തെ നിറഞ്ഞ മനസ്സോടെ തന്നെ ഉൾക്കൊള്ളണം. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ഐഷ മാഡം. മാഡം എന്നെ സഹായിക്കില്ലേ? I'm sorry. ഇന്ന് നടന്ന എല്ലാ കാര്യത്തിനും എനിക്കിതിൽ ഒരു അവകാശവുമില്ല. പക്ഷേ ഞാനാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയത്. ഞാൻ തന്നെ ഇതൊക്കെ ഇല്ലാതാക്കും. ട്രസ്റ്റ് മീ നീരജ്, ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറും. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ എന്റെ ഭാരം ചുമക്കേണ്ടി വരില്ല. ഒന്ന് മാത്രം മനസ്സിലാക്കൂ, ഈ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസത്തേക്ക് അതിഥിയാ. നീ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ എന്തിന് വിശ്വസിക്കണം? അല്ലെങ്കിൽ നീ പറഞ്ഞ ഒരു കാര്യം പോലും എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഈ സ്നേഹം എനിക്ക് വിധിച്ചിട്ടില്ല. അല്ലെങ്കിലും ഞാൻ ആരുടെയും ജീവിതത്തിലും അധിക നാൾ ഉണ്ടാവാറില്ല. ഇതുപോലെ തന്നെ നടന്നു അമ്മേ. അമ്മൻ ഇപ്പൊ നമ്മുടേത് മാത്രോ? പക്ഷേ നീരജിനും അയാളുടെ ഫാമിലിക്ക് സംഭവിച്ച എല്ലാത്തിനും ഞാൻ മാത്രോ ഉത്തരവാദി? പക്ഷെ അതൊന്നും സാരമില്ല അമ്മേ. ഇനിയുള്ള ദിവസങ്ങളിൽ നീരജിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി മാറിപ്പോകും. ഈ ബന്ധം ഞാൻ മുറിച്ചെറിയും. നീ എന്താ പറഞ്ഞത്? ഒരു കാര്യം നന്നായി മനസ്സിലാക്കിക്കോ അവനി. രാജേശ്വരി വർമ്മ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ആ വീടിനെ ലേലം ചെയ്തേ മതിയാവും. ഞാൻ എന്റെ കാശുകൊണ്ട് ആ വീട് വാങ്ങും. പക്ഷെ അതിനു പകരം ഒരു നിബന്ധനയുണ്ട്, നീ ഈ ബന്ധം അവസാനിപ്പിക്കില്ല. നീ നീരജിനെ ഉപേക്ഷിക്കാൻ പാടില്ല. അമ്മ വെറുതെ തമാശ പറയല്ലേ? ഈ വിവാഹത്തിന് പിറകിലുള്ള നമ്മുടെ ഉദ്ദേശം വേറെയായിരുന്നു. പിന്നെ സത്യം ഇതല്ലേ അവനി, ഈ വിവാഹം നടന്നു കഴിഞ്ഞു. ഒരിക്കലും വിവാഹം ഒരു തമാശയല്ല അവനി. വിവാഹത്തിന് മുന്നേ ഞാനാണ് കോമാളിയായി മാറിയത്. പക്ഷെ ഞാൻ നിന്നെ ഈ വിവാഹത്തെ ഒരു തമാശയെ കാണാൻ അനുവദിക്കില്ല. നീ ഈ ബന്ധത്തെ അംഗീകരിച്ച് മതിയാകൂ. പക്ഷേ ഞാൻ ഈ ബന്ധം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഈ ബന്ധത്തെ അംഗീകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ജീവിതകാലം മുഴുവൻ നിന്റെ രണ്ടമ്മമാരും ഈ ബന്ധത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ആ ബന്ധം നിനക്കിപ്പോ കിട്ടിയിരിക്കുക. ഇതെനിക്ക് വേണ്ടിയല്ല, നിന്റെ ഐഷ മമ്മിക്ക് വേണ്ടിയെങ്കിലും നീ ഈ ബന്ധത്തെ അംഗീകരിച്ച് മതിയാകൂ. അതല്ലെങ്കിലും എത്ര നാൾ നീ എനിക്കൊരു ഭാരമായി കഴിയൂ അവനി? എനിക്കും എന്റേതായ ജീവിതമില്ലേ? തളർന്നുപോയി ഞാൻ. നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വയം ചുമലിലേറ്റി ഞാൻ ആകെ തളർന്നിരിക്കുക. ഈ പ്രതികാരം കൊണ്ടും രാജേശ്വരി വർമ്മയെ കൊണ്ടും പിന്നെ നിന്നെ കൊണ്ടും എനിക്ക് കുറച്ച് സമാധാനം താ അവനി. നീ നീരജിന്റെ അടുത്തേക്ക് പോ. ഇനി നിന്നെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി അവൻ്റെത് മാത്രം. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട അവനി. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? പോ ഇവിടുന്ന്. അമ്മ അമ്മ അമ്മക്ക് എന്താ പറ്റിയ? അമ്മ എന്തിനാ എന്നെ അമ്മയിൽ നിന്ന് അകറ്റുന്നു? കഥക തുറക്ക് അമ്മ. Thank you.
ഒന്നും എന്നിൽ നിന്ന് അകന്നു പോകുമല്ലേ. എപ്പോഴും സോറി പറഞ്ഞത് കൊണ്ട് കാര്യങ്ങൾ സോൾവ് ആകില്ല. ഫ്രണ്ട്സ് പരസ്പരം എന്തെങ്കിലും മറച്ചു വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ തനിക്കുള്ള പ്രാധാന്യം എന്താണെന്നാണ്. പിന്നെ പിന്നെ അവന് നീ എന്നെ നേരത്തെ തന്നെ ഉപേക്ഷിച്ചതാണല്ലോ. നീ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ, അങ്ങനെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ അവനെ, അല്ലെങ്കിലും ഇന്ന് നീ എന്നെ വ്യക്തമാക്കിയതല്ലേ ഞങ്ങൾ നിനക്ക് ആരുമല്ല എന്ന്. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ അവനി വലുതായെങ്കിൽ അവൾക്ക് സ്വയം തീരുമാനമെടുക്കാനും അറിയാം. എന്നാ ശരി അവനി, ഇനി നീ മറന്നോളൂ നിന്റെ ആ പഴയ സുഹൃത്തിനെ, ഈ അലിയെ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന, എന്നോട് ക്ഷമിക്ക് പ്ലീസ് ഡാർലി. ഞാൻ ആ രാജേശ്വരിയെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചത് ഒരിക്കൽ തോക്ക് വരെ എടുത്തതാ ഞാൻ. ഒരേ ഒരു ബുള്ളറ്റ് എല്ലാം അവസാനിപ്പിക്കായിരുന്നു. പക്ഷെ അമ്മ എന്നെ തടഞ്ഞു. ഞാൻ ജയിലിൽ പോകരുതെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട്. നീ തെറ്റായ പ്രവൃത്തിയൊന്നും ചെയ്തതെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നീ കണ്ടതല്ലേ ഞാൻ എന്താ ചെയ്തതെന്ന്. നിന്നെ പോലും ഞാൻ ഹർട്ട് ചെയ്തില്ലേ, നീരജിനെ ഞാൻ ചതിച്ചു. പക്ഷെ അലി, ഞാൻ നീരജിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുക. എന്നാൽ അമ്മ ഒരു നിബന്ധന വച്ചിരിക്കുന്നു. നിബന്ധനയോ? എന്ത് നിബന്ധന? ഞാൻ നീരജുമായുള്ള വിവാഹ ബന്ധം അംഗീകരിക്കണമെന്ന്. അല്ലെങ്കിൽ അമ്മ എന്നെ രാജേശ്വരി ഹൗസിന്റെ ലേലത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും സഹായിക്കില്ലെന്ന്. അവളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു നീരജ്. എന്റെ കുഞ്ഞിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. പ്രതികാരത്തിന്റെ തീയിലെരിയുകയാണ് എന്റെ കുഞ്ഞ്. പ്രതികാരം ചെയ്യാനുള്ള ആവേശത്തിൽ ഒരു കൊലപാതകയാവാൻ പോലും അവൾ തയ്യാറായി. നീ തന്നെ പറയാ, അവൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുമായിരുന്നു അവളും ആ രാജേശ്വരി വർമ്മയും തമ്മിൽ? ഈ തെറ്റിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ധീരജ്. ഒരമ്മയാണ് ഞാൻ, എന്റെ മകളെ രക്ഷിക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ചെയ്തത് ആ ഒരു കാരണം കൊണ്ടാ. ഞാനാ നിർബന്ധിച്ചത്. ആ കുട്ടിക്ക് വിവാഹ ബന്ധത്തിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. അവളെ വധുവാകാൻ ഞാനാണ് നിർബന്ധിച്ചത്. ഇതിൽ അവളുടെ ഒരു തെറ്റുമില്ല നീരജ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയത് നിങ്ങൾ ചെയ്തു, പക്ഷെ അനുഭവിക്കുന്നത് ഞാനല്ലേ. ഇതിൽ അവനിയുടെ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഞാൻ എന്ത് കാര്യത്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്? പറയൂ. നീയും തെറ്റുകാരനാണ് നീരജ്. നിന്റെ സിസ്റ്റമാണ് തെറ്റ്. സിസ്റ്റമാണ് രാജേശ്വരി വർമ്മ ഇന്നേ വരെ ശിക്ഷിക്കാത്തത്. അതേ സിസ്റ്റമാണ് ആ പാവം നിഷ്കളങ്കയായ കുഞ്ഞിനെ ക്രിമിനൽ ആവാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. എന്റെ കുഞ്ഞിങ്ങനെയൊന്നും ആയിരുന്നില്ല. സാഹചര്യങ്ങൾ അവളെ ഇങ്ങനെയൊക്കെ അവൻ പ്രേരിപ്പിച്ചത്. പ്ലീസ് നീരജ്, പ്ലീസ് എന്റെ മോളെ ഒരു ക്രിമിനൽ ആവുന്നതിൽ നിന്നും തടയണം. നീ നിന്റെ കണ്ണുകളിൽ അവനോടുള്ള സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നിന്റെ ഈ സ്നേഹത്തിന് മാത്രമേ
അവനിയുടെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ തീയെ അണയ്ക്കാൻ സാധിക്കും. ഈ ഒരു തീരുമാനം നിന്റെ കൈകളിലാണ്. അവനി, നമുക്ക് ഈ വീട് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ ഇല്ലാതാക്കും. പിന്നെ നീനാൻ്റെയോടും ഞാൻ സംസാരിക്കും. അവനെ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അതുലിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലേ? നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അല്ലെ, നീ എന്തേ പറയുന്നത്? അതുലിന് ഇങ്ങനെ ഒരു സഹോദരി ഉണ്ടെന്ന് കൂടി അറിയില്ല. അവൻ പൂർണ്ണമായും വെറുക്കുകയാണ് അനന്യയെ. ഇല്ല, രാജേശ്വരി വർമ്മ ആ കുട്ടിയെ വളർത്തി ഇല്ലാതാക്കി വച്ചിരിക്കല്ലേ. നമുക്കൊരു കാര്യം മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയൂ, അതുലിനെ ഒരു നല്ല കുട്ടിയാക്കുന്ന കാര്യം. അവനി, നീ ടെൻഷൻ ആവാതെ, ഞാനില്ല നിന്റെ കൂടെ. നിന്റെ അലി. താങ്ക്സ് അലി, നീ എന്നെ സമാധാനിപ്പിച്ചല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം. നീ എന്താ ചെയ്യാൻ പോകുന്നേ? അല്പം നേരം വെയിറ്റ് ചെയ്യ്, ഒരു സർപ്രൈസ് ഉണ്ട്. അല്ലെ, എന്താ ചെയ്യുന്നെന്ന് പറ. നിനക്ക് ഐഷാന്റെ ഓർമ്മ വരുന്നുണ്ടോ? പുലാവ് ഉണ്ടാക്കുക, ആന്റി ഉണ്ടാക്കുന്നത് പോലെ. ആണോ? എങ്കിൽ ഇതെന്താ ചെയ്യുന്നത്? ഞാനും കൂടെ സഹായിക്കാം. അത് ഉള്ളി അരിയായിരുന്നില്ലേ, അതുകൊണ്ട് കണ്ണിന് വെള്ളം വന്നത്. എന്തിനങ്ങനെ മുഖത്തേക്ക് നോക്കുന്നേ? നിന്റെ പുലാവ് കരിഞ്ഞു, കരിഞ്ഞ സ്മെല്ല് വരുന്നു. അലി, പുലാവ് ഈസ് റെഡി ഫോർ യു. എങ്ങനെയുണ്ട്? മമ്മി ഉണ്ടാക്കുന്ന പോലെ. താങ്ക് യു. മെൻഷൻ നോട്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അല്പം ജോലി തീർത്തിട്ട് വരാം. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ.
പ്ലീസ് നീരജ്, പ്ലീസ് എന്റെ മോളെ ഒരു ക്രിമിനൽ ആവുന്നതിൽ നിന്നും തടയണം. ഈ ഒരു തീരുമാനം നിന്റെ കൈകളിലാണ്. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. സഖിയെ നീ കാണുന്നു എൻ മിഴികൾ നിറയും തങ്ങളിൽ തിരിയും രാവ്. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. ഞാൻ മമ്മിയുടെ വീട് രാജേശ്വരി വർമ്മയുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങാൻ പോകുന്നു. എല്ലാം നേരിടാനുള്ള ശക്തി എനിക്ക് തരണമായിരുന്നു. ലേലത്തിന്റെ ശേഷം എനിക്ക് നീരജിന്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നു.